ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മലയാളി വാല എൻ്റർടൈൻമെൻറ്റ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ദിവസമായി വീഡിയോ ആയിട്ട് വരാതെ, ജോലി തിരക്കായിരുന്നു പ്രധാന കാരണം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ ചെയ്ത ഒരു ടെറസ് ഫാമാണ്. അതായത് ഒരു 15,000 രൂപ വില വരുന്ന ടെറസ് ഫാം, 2,000-2,500 രൂപ കോസ്റ്റിലാണ് ഞാൻ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാഴ്ച കാണാൻ നമുക്ക് മേലെ പോകാം. ഇവിടെ അജ്ജു ചെയ്യുന്നത്, ഇത് ഞാൻ സാധാരണ കിളികൾക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം വെക്കാറുണ്ട്, ഇതുപോലത്തെ ചെറിയ ചെറിയ പാത്രങ്ങളെടുത്ത് കിളികളൊന്ന് കുടിച്ച് പോയിക്കോട്ടെ എന്നുള്ള രീതി. ഇപ്പം നല്ല ചൂടാണ്, അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അത് എത്ര കിളികൾ വന്ന് കുടിക്കുന്നോ എന്നറിയില്ല, എന്നാലും നമ്മൾ വെള്ളം വെക്കുന്നുണ്ട് ഇവിടെ. ഈ ഗ്രോ ബാഗ് മൊത്തം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതല്ല, കുറച്ച് ഗ്രോ ബാഗ് ഞാൻ പഞ്ചായത്തിൽ അപേക്ഷിച്ചപ്പോൾ എനിക്കൊരു 25 ഗ്രോ ബാഗ് കിട്ടി. ശരിക്കും ഞാൻ ഇത് ലോക്ക്ഡൗൺ സമയത്താണ് ഇങ്ങനെ ഒരു പ്ലാനിങ് ആയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു റോഡിൻ്റെ കോൺക്രീറ്റ് പണി നടന്നപ്പോൾ അതിൻ്റെ സിമെൻറ്റ് ചാക്ക് അവർ വേസ്റ്റ് ചാക്ക് അവിടെ ഇട്ടിരുന്നു. അത് ഞാനെടുത്ത് എനിക്ക് ഒരു ലോഡ് മണൽ ഞാൻ ഇറക്കിയതുണ്ടായിരുന്നു, ചെമ്മണൽ. അപ്പോൾ ആ മണലിലേക്ക് വീടിൻ്റെ അടുത്ത് തന്നെ നിറയെ പാടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ചാണകം കിട്ടും. അതും പിന്നെ വീട്ടിൽ തന്നെ ഉപയോഗിച്ച വെണ്ണീര്, പിന്നെ കരിയില, കുറച്ച് പൂഴി മണൽ, ഇത്രയും ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു ഗ്രോ ബാഗ് ഉണ്ടാക്കി എല്ലാം. എന്നിട്ട് അവരിലോട് മണൽ എല്ലാത്തിലും നിറച്ച് 120 ചാക്കുണ്ട് മൊത്തം. അതിലൊക്കെ ഗ്രോ ബാഗ് നിറച്ചിട്ട് അത് നിറക്കുന്നത് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാം, എങ്ങനെയാണ് ആ ഗ്രോ ബാഗ് ചെയ്യേണ്ടത് എന്നുള്ളത്. ശരിക്കും ലോക്ക്ഡൗൺ സമയത്ത് ബോറടിച്ച് വീട്ടിനകത്ത് പെട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം തോന്നിയത്. ഇപ്പോൾ നല്ലൊരു ഉപകാരം എന്ന് വെച്ചാൽ ചൂട് വളരെ കുറവാണ് വീടിൻ്റെ ഉള്ളിൽ, ടെമ്പറേച്ചർ വളരെ മുമ്പത്തേനെ അപേക്ഷിച്ചിട്ട് ഈ ഗ്രോ ബാഗ് ഇപ്പോൾ വെക്കുന്നുള്ളതുകൊണ്ടും പിന്നെ അത് നനച്ച് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ചെറിയൊരു ഡിഫറൻ്റ് ഉണ്ട് ചൂടിന്. നല്ലൊരു ടൈം പാസ് കൂടിയാണ് ഇതിൻ്റെ മേലെ. ഇതിനൊക്കെ വെള്ളം ഒഴിക്കുക, ഇതിനൊക്കെ പരിപാലിക്കുകയെന്ന് വെച്ചാൽ നല്ല രസമാണ്. പിന്നെ സീഡ് ഫാമിലൊക്കെ പോയാൽ ചെറിയ തൈകൾ കിട്ടും. ഞാൻ കൂടുതലും വീട്ടിൽ ഉപയോഗിച്ച മുളകിൻ്റെ വിത്തൊക്കെ ഇട്ടാണ് മുളപ്പിച്ചത്. നല്ലോണം പിടിക്കുന്നുണ്ട് സാധനങ്ങൾ, അത്യാവശ്യം കറിക്കുള്ള മുളകൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചി വെച്ചിരുന്നു, ഇഞ്ചി വിളവ് എടുത്തിരുന്നു, ഇഞ്ചിയും കിട്ടി. ഇപ്പോൾ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ പച്ചക്കറിയൊക്കെ ഞാൻ നടാറുണ്ട്. ഇപ്പോൾ ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. മൊത്തത്തിൽ എല്ലാത്തിലും ഇപ്പോൾ ചെടികളില്ല, കുറച്ചേ ഉള്ളൂ. വീട്ടിൽ കറിക്കൊണ്ടിരുന്ന ഇതുപോലെ, ഇത് നമ്മളുടെ നാട്ടിൽ ബസളാന്ന് പറയുന്ന സാധനം, അതിൻ്റെ വള്ളി, അതൊരു 10 ഗ്രോ ബാഗിൽ വെച്ചാൽ നമുക്കൊരു കറിക്കുള്ള സാധനം വീട്ടിലേക്കുള്ള അതുപോലെ. പിന്നെ നമ്മൾ വീട്ടിനകത്ത് ടെമ്പറേച്ചറും കുറയും, അതുപോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന പൈനാപ്പിൾ ഉണ്ടെന്ന് അതിനെടുത്ത് അർത്തവിടെ വെക്കും. താഴെ നിന്ന് വരുന്നതാണ് ഈ മരം, താഴെ നിന്ന് വരുന്ന പേരൊക്കെ വരാം ടെറസിൽ. ഇതിൽ ഞാൻ തേനീച്ച വരാൻ വേണ്ടിയിട്ട്, തേനീച്ച വന്നാൽ പെട്ടെന്ന് പരാഗണമൊക്കെ നടന്നിട്ട് എല്ലാ പൂവും കായായി കിട്ടും, അതിനു വേണ്ടി തൂക്കിയിട്ടാണ്. ഒരു പ്ലാസ്റ്റിക് ഡബ്ബാണ് ആ സംഭവം. ഇതിൻ്റെ പേരൊക്കെ ഇതിൽ നിറയുള്ളത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ്. അതുപോലെ തക്കാളീൻ്റെ ചെടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, തക്കാളി കായായിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇപ്പം നല്ലോണം ചൂടായതുകൊണ്ട് ഇടയ്ക്കൊക്കെ നനച്ചു കൊടുക്കേണ്ടി വരുന്നു. തക്കാളിയൊക്കെ പിടിച്ചിട്ടുണ്ട്, പച്ചമുളക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇത് സംഭവം എന്താ വെച്ചാൽ തക്കാളി വിത്തിട്ട് തയ്യാകുമ്പോൾ കുറേ സമയമെടുക്കും, അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഈ ഏല് തണ്ടുകൾ മുറിച്ച് വെള്ളത്തിലിട്ട് വെക്കുക. ഒരാഴ്ച ഇട്ട് വെച്ചാൽ അതിന് വേര് വരും, അതിനെടുത്ത് നട്ടാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കായ ചെടി കിട്ടും, ചെടിയിൽ നിന്ന് കായും കിട്ടും. അത്ര സമയമല്ല ഇത്, അങ്ങനെ ഞാൻ കുറേ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ശിഖരങ്ങളാണ് അതിൽ നിന്ന് മുറിച്ചെടുക്കുക, എന്നിട്ട് അതിന് നട്ടാൽ മതി. നമുക്ക് കൃഷിയോടൊരു ഇഷ്ടം, ഒരു താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ഒരു മുതൽ മുടക്കൊന്നും വേണ്ട. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചിലവിൽ ചെയ്യാം. ശരിക്കും ഇത്രയുള്ള ഒരു ഗ്രോ ബാഗ് ഒക്കെ വാങ്ങണമെങ്കിൽ കടയിൽ പോയിട്ട് ഇത്രയും വലിയ ചെടി വാങ്ങി 150 രൂപേൻ്റെ മേലെ കൊടുക്കേണ്ടി വരും. നമുക്ക് വീട്ടിൻ്റെ അടുത്ത് തന്നെ കിട്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കരിയില, പൂഴി, മണൽ, കത്തിച്ച് ചവറ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രോ ബാഗ് ഉണ്ടാക്കിയാൽ മതി. കരിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ വീട്ടിൽ ഉപയോഗിച്ച മുളകിൻ്റെ വിത്തിട്ടതാണ്. അതുപോലെ ചീര, ചീര വിത്തിട്ടാൽ ചീര വേരെടുക്കാൻ പറിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മുറിച്ചെടുത്താൽ മതി. ചീര മുറിച്ചെടുത്താൽ പിന്നെ അത് മുളക്കും. അപ്പോൾ ഒരു ചീര കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം, അതിങ്ങനെ മുളച്ച് വരുന്നതോറിങ്ങനെ മുറിച്ച് മുറിച്ചെടുത്ത് കറി വെച്ചാൽ മതി.
ഒരു 8-10 തൈ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു ചെറിയൊരു കുടുംബത്തിന് കറി കളിക്കുന്നു കിട്ടും. ഇത് പാഷൻ ഫ്രൂട്ടാണ്, ഇത് നേരത്തെ പറഞ്ഞ പേരമരത്തിലാണ് ഇത് പടർത്തിയിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ പൂവാണ് ഇതൊക്കെ കായിടാൻ വേണ്ടി നിൽക്കുകയാണ് പാഷൻ ഫ്രൂട്ട്. ഈച്ചും പ്രാണി തേനീച്ചൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരാഗണം നടന്നിട്ട് പെട്ടെന്ന് കായായി കിട്ടും. ഇത് പേരൊക്കെ പേരെ പിടിച്ചിട്ടുണ്ട്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കഴിഞ്ഞ സീസണിലൊക്കെ അത്യാവശ്യം കിട്ടിയിരുന്നു. അതുപോലെ പപ്പായ ചെടി വെച്ചിട്ടുണ്ട്. പപ്പായൻ്റെ ഒരു പൂവാന്നല്ലാണ്ട് കായാവുന്നില്ല. അപ്പോൾ അതിൻ്റെ വേണ്ട എന്താണെന്നുള്ളത് ഞാൻ നോക്കുന്നുണ്ട്. മറ്റു എന്തെങ്കിലും വളം പ്രത്യേകിച്ച് ഇടണമെന്നുള്ളത്, ഇത് ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും ഇടുന്നില്ല. ഇതിനാകെ ഇടുന്നത് വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് മുറിച്ച മീനൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെ വെള്ളത്തിലിട്ടച്ചിട്ട് അത് രണ്ടും ഒരു മൂന്നാല് സെറ്റ് വെക്കും. അപ്പോൾ നല്ല അതിൻ്റെ സ്ലറിയാവും ആ മീൻ വെള്ളം. അതാണ് മെയിൻ ഒഴിച്ചു കൊടുക്കുന്നത്, മീനിൻ്റെ വെള്ളം. പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചാണകം എടുത്തിട്ട് അതിനെ കലക്കി അതിൻ്റെ സ്ലറി ചാണക വെള്ളം. കുറേ ദിവസമായി വീട് ചെയ്യേണ്ട, അതുകൊണ്ട് പെട്ടെന്ന് പ്ലാനിങ് ഇല്ലാണ്ട് ഒരു വീട് എടുത്താണ്. ഇനി ഗ്രോ ബാഗ് എങ്ങനെ മിക്സ് ചെയ്യാം, ഇതിൻ്റെ വളങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വിശദമായൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ചെയ്യുമ്പോൾ കുറേ കൂടി ചെടികൾ ഇവിടെ ഇനിയും നട്ടുപിടിപ്പിക്കാണ്ട് കുറേ ചെടികളൊക്കെ പൂത്തിട്ടുണ്ടാവും. പൈനാപ്പിളൊക്കെ അപ്പോൾ ആയിട്ടുണ്ടാവും തോന്നുന്നു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ. നമുക്കും നിങ്ങൾക്കും ഇതുപോലെ ടെറസ് ഫാം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിലെ വിശദ വിവരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ ബൈ.